ഹലോ, അപ്പോൾ എല്ലാ ആൾക്കാർക്കും നമ്മളുണ്ട്. ഇന്നത്തെ വിഭവം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കണ്ടില്ലേ എൻ്റെ കുഞ്ഞാമേന്, എൻ്റെ പാറുവിൻ്റെ ചോറൂണായിരുന്നു ഇന്നലെ ആയിരുന്നു ചോറൂണ് കേട്ടോ. അപ്പം നമുക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പം കുഞ്ഞുനാളത്തെ കുറച്ച് ഫോട്ടോസ് ആട്ടോ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത് എൻ്റെ കുഞ്ഞാമേൻ്റെ. അപ്പോൾ 5 വർഷം കാത്തിരുന്ന് കിട്ടി ഞങ്ങളെ മാണിക്കാണ് കേട്ടോ അത്. അപ്പോൾ ഇന്നലെ ആയിരുന്നു ചോറൂണ്. ഇവിടെ തൊട്ടടുത്ത ക്ഷേത്രമായ പൈങ്കുളങ്ങര ക്ഷേത്രത്തിൽ വെച്ചിട്ടായിരുന്നു ഞങ്ങളെ മാമീൻ്റെ ചോറൂണ്. അപ്പോൾ പേരൊക്കെ ഇട്ടു കേട്ടോ കുഞ്ഞാമയ്ക്ക്. അപ്പം മിത്ര ശ്രീകുമാർ എന്നാണ് കുഞ്ഞാമേൻ്റെ പേരിട്ടത്. പാറു എന്നാണ് ഞങ്ങൾ വിളിക്കാറ്. അപ്പം 5 വർഷം കാത്തിരുന്ന് ഞങ്ങളെ മാണിക്കക്കല്ലാണിത് കേട്ടോ. അപ്പോൾ ഓരോരുത്തർക്കൊക്കെ അറിയാം, കാരണം ഇന്നത്തെ കാലത്ത് പല ആൾക്കാർക്കും വൈകിട്ടല്ലേ കുഞ്ഞാമ ഉണ്ടാവണത്. അപ്പോൾ ഞങ്ങൾക്കും തന്നെ കാത്തിരുന്ന് 5 വർഷമായിട്ടാണ് കുട്ടി ഉണ്ടായത് കേട്ടോ. ഇതിനും എന്താ വർഷം കാത്തിരുന്നിട്ട് ഇതുവരെ ഇല്ലാത്ത ആൾക്കാർക്കൊക്കെ വേഗം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ ഞാൻ. കാരണം നമ്മളവനുഭവിക്കുന്ന വേദന നമുക്ക് മാത്രമല്ല അറിയാൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മുടെ കുഞ്ഞാമേൻ്റെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും ചോറുണീൻ്റെ കുറച്ച് വിശേഷമൊക്കെ ആയിട്ട് നമ്മളോട് പങ്കുവെക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ആ താഴെ കാണുന്ന ബെല്ലൈക്കൽ ഓൾ എന്ന ഓപ്ഷൻ നിൽക്കാനും മറക്കില്ലേ. എന്നാലാണ് ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങളിലേക്ക് അപ്പം കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ചോറുണീൻ്റെ കുറച്ച് ചടങ്ങുകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ അധികമൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. കാരണം ആ ഒരു തിരക്കെന്ന് പറഞ്ഞാലേ അങ്ങനെയായിരുന്നു ആ സമയത്ത്. കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടോ. അധികം ഫോണുമെല്ലാം എടുത്തതാക്കുന്നില്ല, മോളെ നോക്കണം ഒക്കെ നോക്കണം. അധികം ഫോണുമെല്ലാം എന്താ കളിച്ചിരുന്നിട്ടില്ല ഞാൻ, അതുകൊണ്ട് അധികം ഫോൺ എന്താ ഫോട്ടോസോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊക്കെ എന്താ സിഗോണ്ട് അനിയനെ എടുത്തതും പിന്നെ എൻ്റെ ഫോണിലെടുത്തുതന്നെ കുറച്ച് വീഡിയോ ഭാഗങ്ങളൊക്കെ കേട്ടോ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കുഞ്ഞാവേരാ മാമ ഉണ്ണാൻ വേണ്ടി ആൾ ഇരിക്കുകയാണ് കേട്ടോ. എന്തപ്പോ ഇവിടെ ഈ സംഭവം വിചാരിച്ചിട്ടുണ്ടേ, അധികം ആൾക്കാരൊന്നും ഇല്ല കേട്ടോ കോവിഡിന്റെ ഇതുള്ളതുകൊണ്ട് അങ്ങനെ ഉഷാറായിട്ടില്ല. ഞങ്ങള് വീട്ടുകാരെ അപ്പൊ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ കുറച്ച് എന്താ സംഭവം അറിയാതെ മാമന്മാരെയും കണ്ടു, എല്ലാവരും ഉണ്ടല്ലോ എന്നുള്ള ഒരു ഇതിലാണ് ആള് ഇരിക്കുന്നത്. മടിയിലിരുന്നിട്ടാണ് ആള് മാമുണ്ണനത് സംഭവം ആൾക്കാരെ വിചാരിച്ചിട്ട് വായിക്കാടു കേട്ടോ. അപ്പൊ അതാ ആദ്യമായിട്ട് നമ്മുടെ കുട്ടി ചന്ദനൊക്കെയാണ് നമ്മുടെ ബുവാണ് ചോറൂണീൻ്റെ ചടങ്ങുകളൊക്കെ കേട്ടോ. ആദ്യമായിട്ട് ചന്ദനം വരയ്ക്കുന്ന ദിവസം. അപ്പോൾ തമ്പുരുവിൻ്റെ പാറുവിനെ കാണാൻ ആഗ്രഹിച്ച എൻ്റെ എല്ലാ കണ്ടിട്ടോ നമ്മളൊരു വീഡിയോ സമർപ്പിക്കുന്നത്. അപ്പം ആദ്യം മാമു ഇന്ന് നമ്മുടെ പൈങ്കുളങ്ങര ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് പിന്നെ അവർക്ക് ഒരു വഴിപാട് നിന്നിട്ടുള്ളത് വാണിയമ്പലം പറയുന്ന നമ്മുടെ ദേവി ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് ചോറൂണ് വഴിപാടായിട്ട് നിന്നിട്ടുള്ളത്. അപ്പം കുഞ്ഞ് സെറ്റ് മുണ്ടൊക്കെ എടുത്ത ആൾ ഇരിക്കുകയാണ് കേട്ടോ. സെറ്റ് മുണ്ടൊക്കെ അങ്ങോട്ട് ഊരിച്ചാടിയിട്ടുണ്ട് കേട്ടോ, റെഡി ഇല്ല, ഒന്നും നിൽക്കണില്ല. പേര് നമ്മളിട്ടത് മിത്ര ശ്രീകുമാർ എന്നാണ്. ഇപ്പം കേട്ടില്ലേ, പേരൊക്കെ വിളിയൊക്കെ കഴിഞ്ഞു. ഞാളിങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ എന്താ ശംഭവം. ഓർക്കും കുഞ്ഞോർക്കൊക്കെ ഇങ്ങനെ വരുന്നുണ്ടല്ലോ പോലെ ഉണ്ട്, ഇങ്ങനെ കോട്ടാവി കിടന്നുണ്ടാളേ. അങ്ങനെ ഇനി മാമ കൊടുക്കൽ ചടങ്ങാണ്. എല്ലാവരും ഇങ്ങനെ നോക്കണേ എന്തവിടെ നടക്കണെന്ന് വിചാരിച്ചിട്ടേ. ഇനി ഇവിടെ കൊടുക്കാനായിട്ട് ഉപ്പും അതുപോലെ തന്നെ പുളിയും മുളകും ഉണ്ട് വെച്ചിട്ട്. പിന്നെ നമ്മളിതാ പാൽപ്പായസം, അമ്പലത്തിലെ പാൽപ്പായസമാണ് സംഭവം. ഇന്ത്യയിലൊക്കെ കാണുമ്പോൾ അങ്ങനെ നൊട്ടു കേട്ടോ, എന്താ ആയതുകൊണ്ട് ഇങ്ങനെ നൊട്ടു. എന്തെങ്കിലും കൊടുക്കുമ്പോൾ ഞങ്ങൾ വായ പുളിക്കില്ല, അങ്ങനത്തെ ആളാണ് ഞങ്ങളെ. ഞങ്ങളൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ ഇങ്ങനെ ഇതാവുകയേ, ഇങ്ങനെ നോക്കും എന്തിപ്പോ ശംഭവെന്ന്. ഇനി അമ്പലത്തിലെ നീതിച്ചോറാണ് കേട്ടത്.
അപ്പോൾ ശർക്കര പായസം, പാൽപ്പായസം, നെയ്ച്ചോറും പിന്നെ ഉപ്പും പുളിയും മുളകും ചേർത്തിട്ട് ഒന്ന് കുഴച്ച് പിടിച്ച് ഒന്ന് കൊടുക്കുകയാണ് മാവിക്ക്. ഫോട്ടോസ് ഒന്നും അധികം എടുക്കാൻ പറ്റില്ല, എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടെന്നിട്ട്. ചോറൂണിന് കഴിഞ്ഞപ്പോഴേക്കും ഓള് ഭയങ്കര ക്ഷീണമായിട്ട് ഉറങ്ങാനായി വന്നു, ഫോട്ടോസ് ഒന്നും എടുക്കാൻ നിന്നില്ല. പിന്നെ ഉറങ്ങി എണീറ്റൊക്കെ കഴിഞ്ഞ് ഒക്കെ നിന്നപ്പോഴേക്കും പിന്നെ ജാതക വായന ഉണ്ടായിരുന്നു മോളെ, അതൊക്കെ ആയപ്പോഴേക്കും പിന്നെ ഫോട്ടോസും കാര്യങ്ങളൊന്നും എടുത്തില്ല. ഇന്നലെ സദ്യൻ്റെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. എനിക്ക് ഇതൊന്നും വേണ്ട എന്നിട്ട് ഒന്നും കഴിക്കാണ്ടൊക്കെ നിൽക്കാണ് കേട്ടോ. മോളിവിടെ എന്താ പരിപാടി എന്ന് കറക്റ്റായിട്ട് കാണാണ് ആളെ, ഫസ്റ്റ് ടൈം അല്ലേ ഇങ്ങനെ പുറത്തേക്ക് ഇറക്കുന്ന ആളെ. കുഞ്ഞിമാമൊക്കെ തിരിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ അറ്റൻഷൻ ആയിട്ട് ഇരിക്കണം കേട്ടോ. ശുണ്ടരി പാറു പാറു മണി. അപ്പൊ നമ്മുടെ കുഞ്ഞാമ്മേൻ്റെ കുറച്ച് കുഞ്ഞുനാളത്തിലെ കുറച്ച് ഫോട്ടോസ് ഒക്കെ കണ്ടാലോ. ഇത് കുഞ്ഞാമ്മേൻ്റെ 28-ലെ എടുത്തിരുന്ന ഫോട്ടോസ് ഒക്കെയാണ് കേട്ടോ. അന്നെ കുട്ടിയെ കാതു കുത്തിട്ടോ. അങ്ങനെ നമ്മുടെ പാരു ഇന്ന് മാമ തിന്നു. ഇന്നലെയാണ് മാമുന്നല്ല ഉണ്ടായത്. അങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിഭവത്തിലെ കുറച്ച് വിശേഷം കാര്യങ്ങളൊക്കെ. അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. അതോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല കേട്ടോ.